ദേശീയപാത നിർമ്മാണത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ വേണം. ശാസ്ത്ര സാഹിത്യ പരിഷത്. ദേശീയപാത നിർമ്മാണത്തിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ആറ്റടപ്പ മുട്ടോളം പാറയിൽ വീട് രണ്ടായി പിളർന്ന് ഇടിഞ്ഞതായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ റോഡുകൾ ഉയർത്തുന്ന അപകട ഭീഷണിയെക്കുറിച്ചും തങ്കേക്കുന്ന് ആറ്റടപ്പ റോഡ് കീറിമുറിച്ചിട്ടതിനെ തുടർന്ന് ദുരിതത്തിലായ ഷീബയുടെ കുടുംബത്തെക്കുറിച്ചും മാധ്യമങ്ങൾ നേരത്തെ തന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. മണ്ണിടിച്ചിലും ചെളിയും നിറഞ്ഞ് കാൽനട പോലും ദുഷ്കരമാകുന്നതും പല ഭാഗത്തും പതിവാണ്. കാലവർഷം ശക്തമാകുന്നതോടെ അപകടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണ പ്രദേശത്താകെ സുരക്ഷാ പരിശോധന നടത്തി ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ്കുമാറിന്റെയും സെക്രട്ടറി പി ടി രാജേഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘം മുട്ടോളം പാറ പ്രദേശം സന്ദർശിച്ചു. പരിസ്ഥിതി കൺവീനർ സതീശൻ കസ്തൂരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ സുധാകരൻ, പി കെ ബൈജു എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. സൂചിപ്പിക്കുന്നത് വേണ്ടത്ര മുൻകരുതലോടെയല്ല ഈ ഹൈവേയുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് വലിയ താഴ്ചയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടല്ല ഇവിടെ ഹൈവേ നിർമ്മാണം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാവാം. അപ്പോൾ അത്തരം ഈ മഴയുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മഴ ശക്തമാകുമ്പോഴേ. അപ്പോഴേക്ക് വളരെ സുരക്ഷിതമായി ഹൈവേയുടെ പ്രവർത്തനം പുരോഗമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നടപ്പാതകൾ അതേപോലെ തന്നെ ഉള്ള വഴികളൊക്കെ അണ്ടർവേ ഒക്കെ ഉണ്ടാവണം. പല സ്ഥലങ്ങളിലും ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസങ്ങൾ നേരിടുന്നു. അപ്പോൾ ആവശ്യമായ സ്ഥലങ്ങളിൽ നടപ്പാത ഇനിയും ആലോചിക്കണമെന്നുള്ളതാണ്. ഏയ് അപ്പോൾ പൈസ